നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ചർച്ചയായ വിഷയമാണ് നീറ്റ് പരീക്ഷയ്ക്കിടയിൽ ക്രമക്കേടുണ്ടായെന്ന്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥയുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി അങ്ങോട്ട് നല്ല സുഖമായിരിക്കും. നമുക്ക് ടൂറിസ്റ്റ് ബസ്സൊക്കെ പിടിച്ച് 300 കിലോമീറ്റർ ദൂരെയുള്ള എക്സാം സെൻറ്ററിൽ ട്രിപ്പ് മോഡിൽ പോയി എക്സാമൊക്കെ എഴുതാം. ഹുക്കില്ലാത്ത അടിവസ്ത്രവും ബെൽറ്റുമൊക്കെ ധരിച്ച് മെറ്റൽ ബട്ടൺ ഇല്ലാത്ത ഷർട്ടും ജീൻസും ഇട്ട് പരീക്ഷ എഴുതാം. ഇത്തവണത്തെ നീറ്റ് പരീക്ഷയിലെ അടിവസ്ത്ര വിവാദങ്ങൾ കൊണ്ട് ഭാവിയിൽ പരീക്ഷ എഴുതുന്നവർക്ക് നല്ല മുട്ടം പണിയാണ് വരാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ എൻട്രൻസ് പരീക്ഷാ സ്ഥാപനമായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കാണ് നീറ്റ് മുതലുള്ള എല്ലാ എൻട്രൻസ് പരീക്ഷകളുടെയും നടത്തിപ്പ് ചുമതല. ഇത്തവണത്തെ വിവാദം അന്വേഷിക്കാൻ അവർ വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കൊള്ളും. വിദ്യാർത്ഥി നേതാക്കൾ കയർ തല്ലിപ്പൊളിച്ചത് കാരണം അടുത്ത പ്രാവശ്യം പരീക്ഷകൾക്ക് വേണ്ടി സ്ഥാപനം വിട്ടുകൊടുക്കാൻ ഉടമകൾ എന്തായാലും മടി കാണിക്കും. ഫലമോ സെൻറ്ററുകളുടെ എണ്ണവും കുറയും. തിരുവനന്തപുരത്തുള്ളവർ കോഴിക്കോട് പോയി എക്സാം എഴുതേണ്ടി വരും. അടുത്തത് NTA ഏർപ്പെടുത്തുന്ന ഏജൻസികളുടെ സ്റ്റാഫിന് കർശന നിർദ്ദേശമുണ്ടാകും. മെറ്റൽ ഡിറ്റക്ടറിൽ ബീപ്പ് അടിച്ചാൽ കുട്ടികളുടെ ശരീരത്തിൽ മെറ്റൽ അടങ്ങിയ ഏതോ വസ്തുവുണ്ട്. കർശനമായും പ്രവേശിപ്പിക്കേണ്ട. ഇത്തവണ പരിശോധനയ്ക്കായി നിന്നവരെ ജാമ്യമില്ലാ വകുപ്പിൽപ്പെടുത്തി ജയിലിലാക്കിയത് കാരണം ഇനി മുതൽ ആ ജോലിക്ക് വരാൻ ആളുകളൊന്നും മടിക്കും. വരുന്നവർ 2 അടി അകലത്തിൽ നിന്ന് മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിക്കും. കമാന്നൊരക്ഷരം അവർ ഉരിയാടില്ല. എല്ലാം ഓൺ റെക്കോർഡായിരിക്കും. ബീപ്പടിച്ചത് അടിവസ്ത്രത്തിൻ്റെ ഹുക്കിലാണോ അതോ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ച ഗാർഡിലാണോ എന്ന് സ്ഥലത്തെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി പരിശോധിച്ചിട്ട് തീരുമാനിക്കട്ടെ. പിന്നെ എക്സാമിന് വരുന്നവരുടെ അടിവസ്ത്രം സൂക്ഷിക്കൽ നീറ്റ് നടത്തുന്ന ഏജൻസിയുടെ ജോലിയല്ല കേട്ടോ. മുൻപ് മെഡിക്കൽ സീറ്റുകളിൽ നടന്നിരുന്ന തിരിമറികൾ നീറ്റ് വന്നതോടുകൂടി ഇല്ലാതായി. വളരെ കുറ്റമറ്റ രീതിയിലാണ് ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നത്. വർഷാവർഷം നീറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇങ്ങനെ കുറേ കോലാഹലമുണ്ടാക്കി നീറ്റ് നിർത്തലാക്കിച്ച് പഴയ രീതിയിൽ അച്ചാച്ചൻ്റെ മക്കൾക്കും ചേട്ടൻ്റെ അനന്തരവൾക്കും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശുപാർശ ചെയ്യുന്നവർക്കും സീറ്റ് കച്ചവടം ചെയ്തു കളയാം എന്ന മോഹമാണെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചേക്ക് പിള്ളേച്ച. കാരണം നീറ്റ് നിർത്തലാക്കാൻ പാടില്ലെന്നും ഇതേ രീതിയിൽ തന്നെ മെഡിക്കൽ അഡ്മിഷൻ നടത്തണമെന്നും സുപ്രീം കോടതിയുടെ വ്യക്തമായ വിധിയുണ്ട്. അതുകൊണ്ട് അതിന് വെച്ച വെള്ളമങ്ങ് വാങ്ങിയേക്ക്. പിന്നെ കഥയറിയാതെ ആട്ടമാടുന്ന കുട്ടികളോടും അവരുടെ രക്ഷകർത്താക്കളടുത്തും ഒരു വാക്ക്. ഇന്നലെ സ്ഥാപനം അടിച്ചു പൊട്ടിച്ചവരോടും കൊടി പിടിച്ച് സമരം ചെയ്യുന്നവരൊക്കെ അതിനുള്ള ചില്ലറയും വാങ്ങി വീട്ടിൽ പോയി സുഖമായിട്ടുറങ്ങുന്നുണ്ടാകും. നിങ്ങൾ പഠിച്ചു പറഞ്ഞിട്ടുള്ള നിബന്ധനകളെല്ലാം പാലിച്ച് എക്സാം എഴുതി സീറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് കൊള്ളാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.